സംഭവേ മഴ പെയ്ത് അടിപൊളിയായിക്കോട്ടോ സംഭവം നല്ല കോടൊക്കെ മൂടിക്കുന്നു ഏകദേശം എന്തായാലും ശ്രദ്ധിച്ച് കയറുണ്ട് ഇവിടേക്ക് വരുന്ന ആൾക്കാരുട്ടോ വൈക്കിലൊക്കെ കൂടാതെ ഈ മഴക്കാലത്തൊക്കെ വരുമ്പോഴേ ഉച്ച പൊളിച്ച കാട് മൂടിയ സ്ഥലം അതിന്റെ അടിയിൽ കൂടി കോടി നല്ല മഴ. അപ്പൊ എല്ലാവർക്കും നമുക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിന്ന് പോകാൻ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ എടത്തനാട്ര പൊൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ. നമ്മളെ എടത്തനാട്ര ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ പുല്ലൊക്കെ പതിച്ച് നല്ല വി ഐ പി സെറ്റപ്പിലാക്കിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ സയൻസ് ഒക്കെ നല്ലോണം നടന്ന് കളിച്ചിരുന്നതാണ്. നമ്മളൊക്കെ പണ്ടൊക്കെ വന്നാണ്ട് കുറേ കണ്ടിരുന്നിട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോട്ടപ്പള്ള ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞുങ്ങാണ്ട് പോകണം കേട്ടോ. നമ്മളെ പൊൻപാറ റൂട്ടിന്, ഈ പൊൻപാറ റൂട്ട് എന്ന് പറയുന്നത് നമ്മളെ കരുവാരുണ്ട് റോട്ടിക്കുള്ള ഷോർട്ട് കട്ടാണ്. ഇവിടെ നല്ല കയറ്റുള്ള റോഡ് ഉണ്ട് കേട്ടോ. ഈ കയറ്റത്തിലെ റോഡിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ പോകണം. മേലേക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് കത്തണം, എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളേ ചെറിയൊരു വള്ളച്ചാട്ടം കണ്ടു. ആ വള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എന്തായാലും നമ്മളൊന്ന് കയറിയിട്ടേ പോകണുള്ളൂ. ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് കണ്ടിട്ട് ഇത്രയൊക്കെ കണ്ടിട്ട് നമ്മൾ കാണാതെ പോയി കഴിഞ്ഞാലേ നമുക്ക് സങ്കടമായാലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കാണാം. ഇത് ആ മേലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ചോലയാണ്. ഈ മലൻ്റെ മുകളിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇത് ഈ ചോല വരുന്നത്. കാണാൻ ഭയങ്കര രസം തോന്നി. അപ്പം നിർത്തിക്കാണ്ട് ഇത് കാണാനില്ല ഒരു പ്ലാന്റ് നിർത്തിയതാണ്. എന്തായാലും ഇത് ഇവിടെ ഒരു അപകട മേഖല കേട്ടോ. ഇവിടുന്ന് ആരൊക്കെ ഒരു ചെറുക്കൻ മരിച്ചിരിക്കുന്നതൊക്കെ പറയണ കേട്ടിരിക്കുന്നു, നമുക്ക് അറിയൊന്നുമില്ല. എന്തായാലും ഇത് അപകട മേഖലയാണ്. ഇതിൻ്റെ മേലേക്കാണ്ട് കയറാൻ പറ്റില്ല, ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് കണ്ടോ. ഈ വൈക്കുകൂടിയൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ആസ്വദിക്കത്. ഒന്ന് നിർത്തിയാണ്ട് ഒരു വട്ടം കണ്ടാടൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് എന്തായാലും ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാണ്ട് നമ്മൾ എന്തായാലും വട്ടമ്മലേക്ക് പോവുകയാണ്. ഇവിടേക്ക് ഈ ഗേറ്റ് കാണുന്ന സ്ഥലം കണ്ടോ. നിങ്ങൾ അവിടുന്ന് ഓഫ് റോഡ് കയറിയാണ്ട് പോകണം. നമുക്ക് ആ മലൻ്റെ മേലൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ കൂടി ഒന്ന് പോയി നോക്കാം. എവിടുത്തേറ്റം എത്തും എന്നുള്ള അറിയില്ല. റോഡ് വളരെ മോശമാണ്. ഈ മഴയൊക്കെ പെയ്തിട്ടേ വള്ളം ചാലൊക്കെ ആയിക്കോളും റോഡൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്താം. ഈ വണ്ടി നിർത്തിയിട്ടില്ല പോക്കേ നടക്കുള്ളൂ. നമ്മളെ വണ്ടീൻ്റെ അടി ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തട്ടുന്നില്ല, പേടില്ല നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ബൈക്കൊക്കെ നിർത്തിക്കാണ്ട് നമ്മൾ ഇതാ ഈ റോഡിൽ കൂടി ഇങ്ങനെ നടന്ന് കയറാനില്ല പ്ലാനില്ല കേട്ടോ. നമ്മളെ വണ്ടി ഇങ്ങനെ ആയതുകൊണ്ട് V3 ആയതുകൊണ്ട് സംഭവം അടി തട്ടുമെന്നുള്ളൊരു പേടിയുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും നടന്ന് കയറുകയാണ്. ഇതാ ഇതിൽ കൂടി ഇങ്ങനെ ഈ ബൈക്ക് കൂടി പോയാൽ അവിടേക്ക് എത്തും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥകൾ കണ്ടോ. സംഭവം ഇവിടുന്ന് ഇങ്ങനെ മേലേക്ക് റോഡുണ്ട് എന്നാണ് പറയണത്. നമുക്ക് എന്തായാലും ഈ ഇടവഴി കൂടി പോയാൽ അവിടേക്ക് എത്തും എന്നുള്ളത് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിലൊന്ന് ഒന്ന് നോക്കാം. നമ്മൾ നടന്നായതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതിൽ കൂടി ഒന്ന് പോയി നോക്കാം. അപ്പം നിങ്ങൾ കണ്ടോ, അതാ അതിൻ്റെ മേലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കല്ലുവായാണത്. അയ്മണ്ടാളെ കാണൊക്കെ ഭയങ്കര ഔഷധമാണെന്ന് പറയുന്നേക്കാട്ടോ. സംഭവം നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ വീഡിയോ കൂടി ഇതിൽ കൂടിയൊക്കെ കാണുകയല്ലാതെ കല്ലുവായ നമ്മൾ ആദ്യമായിട്ടാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ടൈരിങ്ങാട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അവിടെ വൗച്ചറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ വൈക്കോ കൂടി ഇങ്ങനെ പോകുമ്പോൾ കണ്ടപ്പോൾ കാണിച്ചു. സംഭവം ഇതിൻ്റെ മേലക്കത്തിലേത് ഇച്ചിരി ടാസ്കാട്ടോ. അപ്പൊ സംഭവം നമുക്ക് ഈ പാറമ്മക്കുടി ആട്ടം ഇങ്ങനെ പോകേണ്ടത്. ഇവിടെ ഒരു അതിരൊക്കെ കാണാണ്ട് നല്ല കാടൊക്കെ ഉണ്ട്. അപ്പുറത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും തോന്നുന്നുണ്ട്. റബ്ബറും കാര്യങ്ങളൊക്കെ കാണാണ്ട് എന്തായാലും ഇവിടുക്ക് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിച്ച് വരണത്. ഈ മഴക്കാലത്തൊക്കെ വരുന്നോണ്ട് വൈക്കളും കാര്യങ്ങളൊന്നും കൂടാതെ ഇതിന്റെ മേലൊക്കെ എത്താൻ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ഒരു പേവാണ് ഈ റോഡും വഴിയൊക്കെ. സംഭവം എന്തായാലും നമ്മൾ ഈ പാറിൻ്റെ ഏകദേശം താഴ്ചക്ക് എത്തിയിരിക്കും തടിച്ച്. അപ്പൊ നമ്മൾ ഏകദേശം വട്ടമ്മലിന്റെ ഒരു ഏരിയയിൽ എത്തിക്കും കേട്ടോ. ഇവിടുന്ന് ആ ഭാഗത്തേക്ക് അങ്ങോട്ടാണ് തോന്നുന്നുണ്ട് വ്യൂ പോയിന്റ് പറഞ്ഞു കേട്ടോടത്തോളം. അപ്പോൾ ഇവിടേക്ക് ഇവിടെ ഒരു ചെറിയൊരു പാറ കാണാണ്ട് നമുക്ക് അതിൻ്റെ മേലൊക്കെ ഒന്ന് കയറിങ്ങാണ്ട് അതിൻ്റെ മേലെ ഇങ്ങനെയൊക്കെ ഉണ്ട് കാഴ്ചകൾ എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വരും പാടാ കമോൺ. അപ്പോൾ ഈ കൂടി ഒരു അടി കൂടി ഒരു ചെറിയ വഴിയുണ്ട് ഇതിൻ്റെ ഈ പാറിൻ്റെ മേലേക്ക് പോകാനോ വഴിയാട്ടോ. അതിൽ കൂടി ഒന്ന് പോയൊക്കെ നമുക്ക് ഇവിടെ എങ്ങനെയുണ്ട് കാഴ്ച എന്നുള്ളതൊന്ന് കാണാം. അപ്പൊ എന്തായാലും നമ്മളെ ഇവിടെ ഈ വ്യൂ പോയിന്റ് കാണാൻ വന്നപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മലനിരകളും കാഴ്ചകളൊക്കെ ഉണ്ടോ കാണുന്നത്.
കണ്ടോ കോടയൊക്കെ പൊങ്ങിയാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ഒക്കെ ഒരു നല്ലൊരു സമയത്താണ് വന്നിക്കണത് ഇവിടെ. പിന്നെ നമ്മൾ നേരത്തെ പോകുന്നപ്പോൾ കണ്ട വള്ളച്ചാട്ടം തോന്നുന്നുണ്ട് കേട്ടോ അവിടെ. അതാ അവിടെ നിന്ന് നീളത്തിൽ നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ആ പിന്നി കാണുന്ന മലകളും ഉണ്ട്, നമ്മൾ സൈലൻറ്റ് വാലി മലകളാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. അപ്പം എന്തായാലും ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ മലകളൊക്കെ കണ്ടപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച കേട്ടോ. എന്തായാലും കോടയൊക്കെ മൂടിങ്ങാണ്ട് ഉസാറായി കണ്ടാണ് നമ്മൾ എന്തായാലും ഇനി നമ്മളെ വ്യൂ പോയിന്റിക്ക് പോവാണ്. വട്ടമ്പല വ്യൂ പോയിന്റ് കുറച്ചപ്പുറത്ത് ആ ഭാഗത്താണ് ഞാൻ പറയുന്നത്. നമ്മളെന്തായാലും അവിടേക്ക് പോവാണ്. ഇനി അവിടെ ചെന്നിട്ടില്ല, അവിടെയുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കാം. ചെറുക്കന്മാരെ നടക്കാങ്ങട്ട്. അപ്പൊ നമ്മൾ ഈ റബ്ബർ കൂടി ഇങ്ങനെ നടന്നു പോകണ്ടോ? ഈ റബ്ബർ കൂടി ഇങ്ങനെ നടന്നു പോയി ഇതിന്റെ എന്തിലാണ് നമ്മളെ വട്ടമ്പല വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടൊക്കെ വന്നു പെട്ടണ ആൾക്കാരെ സമ്മതിക്കണ്ട. ഈ പാറയൊക്കെ കയറി കണ്ടില്ലേ, ട്രാഫിക്കാണ്, ആൾക്കാരൊക്കെ സമ്മതിക്കണം. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ വട്ടമ്പല വ്യൂ പോയിന്റിക്ക് എത്തിട്ടോ. അതിന്റെ താഴത്താണ് നിൽക്കുന്നത്. അപ്പൊ ഈ പാറ ഇനി മേലക്കും ഇങ്ങനെ കയറി പോയാൽ അതിന്റെ ടോപ്പിക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ വ്യൂ പോയിന്റിക്ക് എത്തും. എന്തായാലും ശ്രദ്ധിച്ച് കയറുണ്ട് ഇവിടേക്ക് വരുന്ന ആൾക്കാരുട്ടോ. വൈകലൊക്കെ കൂടാതെ ഈ മഴക്കാലത്തൊക്കെ വരുമ്പോഴേ കുട്ടികളായിട്ടൊന്നും ഒരിക്കലും ഇതിൽ കൂടി കയറും ചെയ്യരുത്. നമ്മളിതിന്റെ ടോപ്പിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വ്യൂ പോയിന്റ് കാണാം. അമ്പവേ മഴ പെയ്ത് അടിപൊളി ആയിക്കോട്ടോ. സംഭവം നല്ല കോടയൊക്കെ മൂടിക്കുന്നു. ഏകദേശം ഭാഗങ്ങളൊക്കെ വന്ന് നമ്മള് കോട മൂടിയിട്ടേ കാണുന്നത്. എന്തായാലും വൈബാണേ, ടോപ്പ് ആയിക്കോളും നമ്മൾ വന്നത്. ഏതായാലും നമ്മൾ വന്ന ടൈം ഉണ്ടല്ലോ, പൊളിയാണ്. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഈ സംഭവം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട്. ചെറുക്കന്മാർക്കുണ്ട്, ചെറുക്കന്മാർക്കൊക്കെ ഒന്ന് കൂടാ. അപ്പൊ എന്തായാലും മക്കളെ നമ്മളിവിടെ വന്നതേ ഇവിടെ നോക്കാണ്, നിങ്ങൾ നല്ല അടിച്ചു പൊളിച്ച കാട് മൂടിയ സ്ഥലം, അതിന്റെ അടിയിൽ കൂടി കോടി നല്ല മഴയും ഒക്കെ ആയപ്പോളേ ഇവിടെ വന്ന് എന്തായാലും നമ്മൾ പൊളിച്ചു. ഇനി ഇതിന്റെ മേലെ ആ ഭാഗത്തിന്റെ ഒരു കാഴ്ച എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടേക്ക് ഒന്ന് ചെന്ന് നോക്കാം. പോരെ അപ്പൊ ഈ പാറിനെ നേരെ ഇങ്ങനെ നടന്നു പോകണ്ട അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാഴ്ച എങ്ങനെ ഉണ്ട് എന്നുള്ള ഒന്ന് നോക്കാം. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കോട പൊളിച്ച് അപ്പൊ നമ്മളിതിന്റെ ടോപ്പിലെത്തിട്ട് നമ്മളെ വട്ടമ്മല മലന്റെ ടോപ്പിൽ നമ്മളിവിടെ എത്തിയേക്കണു. അപ്പൊ ഇവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേലൊക്കെ എത്തിയപ്പോ കണ്ട കാണാൻ സാധിക്കുന്നുണ്ടാവും. ഏറ്റവും ടോപ്പ് കോടകൾ മൂടിയിട്ടുണ്ട്. കോട മൂടിങ്ങാണ്ട് നമ്മളാകെ ഒന്നും കാണാത്ത രീതിയിലായിക്കണു. ഇപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഏത് കാലത്തും വരാം. മഴക്കാലമാണെങ്കിലും ഇനി വർഷക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും ഒക്കെ വരാം കേട്ടോ ഇവിടേക്ക്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ സൺസെറ്റും സൺറൈസിങ്ങും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഈ അടുത്തുള്ള പ്രദേശത്തേക്കാർക്ക് ആൾക്കാർക്കൊക്കെ നമുക്ക് എന്താ അറിയോ, ഇതിൻ്റെ ടോപ്പിക്ക് വല്ലാതെ കയറാനൊന്നുമില്ല. കുട്ടികളായിട്ടൊക്കെ വരാം. പിന്നെ ഈ മഴക്കാലത്ത് കൂടിയൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കയറണം എന്നുള്ളൂ. വേനൽക്കാലത്ത് എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ ഇവിടെ പാറമ്മ വൾക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുട്ടികളായിട്ടൊക്കെ കയറിയാണ്ട് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ വട്ടമ്മലമ്മക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിലേ എടത്തനാട്ടുകാരെന്ന് കരുവാരുണ്ട് റോട്ടിന് പോരുക. കരുവാരുണ്ട് റോട്ടിന് പോയിട്ട് ഉപ്പുകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഭാഗത്ത് ഇങ്ങനെ ആയിട്ടാണ് ഇവിടുത്തെ സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാമെന്നില്ലാണ് പറയണത്. എന്തായാലും സംഭവം ഇത് കോട ഇതൊക്കെ മാറിയപ്പോൾ നമ്മളിതൊന്ന് വിശ്വല് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തേണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായിക്കണമെന്ന് കരുതുന്നുണ്ടോ? ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത് കേട്ടോ നിങ്ങൾ. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഓക്കെ, നെക്സ്റ്റ് പറയേണ്ടത് പറയും ചെയ്യേ, അത് കൂടി വേണ്ടേ. അങ്ങനെ ചോദിച്ചല്ലേ. അവിടെ കയറുമ്പോ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ അടുത്തിട്ടില്ല.
അപ്പൊ അവിടെ ആ ഒരു പാറ കാണാണ്ട് അവിടെ പോയിട്ട് അതിന്റെ വ്യൂ പോയിന്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അവിടെ. നിക്ക നിക്ക നിക്ക. പിന്നെ നമ്മളെ സൈലന്റ് വാലി മരനില നിലകാലി മരനില നിലകളാണ് കാണുന്നത്. കുഴപ്പമില്ല, ഇതിനിപ്പോ തോന്നുന്നുണ്ടാവും മഞ്ഞക്കോട്ട് ഇട്ടാ മതി. എന്ത് ബാബു ആന്റണി എങ്ങനെ ഞാൻ നേരത്തെ വീഡിയോ ഫോട്ടോ എടുക്കാൻ നിക്ക. കൈ രണ്ടും വിടർത്തിക്ക്. ഇങ്ങനെ കുരിശുമ നിക്കണേര്. അപ്പൊ നമ്മളെ വട്ടമ്മന ഉമ്മക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടത്തനാട്ടുകരന്ന് നിക്ക കട്ടി. ഏകദേശം ഒരു 3-4 കിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റും കേട്ടോ. വലിയ സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത് കേട്ടോ. ഒന്ന് കട്ടി ചെയ്താ സബ്